ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ദൈവശാസ്ത്ര ബുദ്ധിപരമായ ചിന്തയ്ക്ക് ഏറെ സംഭാവന നൽകിയ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ മരണമണി വത്തിക്കാൻ ബെസിലിക്കയിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു എന്ന് നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ ക്രാന്തദർശിയായ അല്പം യാഥാസ്ഥിതികനായിട്ട് അറിയപ്പെട്ടിരുന്ന ഈ മാർപ്പാപ്പയെ പറ്റി ഒന്ന് വിചിന്തനം ചെയ്യാം. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ കത്തോലിക്ക തിരുസഭയ്ക്ക് ചെയ്ത വർണ്ണനാതീതമായ വിവരണാതീതമായ സേവനങ്ങളെ അപഗ്രഥിക്കാനായിട്ടാണ് ഈ ചാനൽ ഇന്ന് ഈ സമയം, ഈ വേദനയുടെ സമയം, വിടവാങ്ങലിന്റെ സമയത്ത് നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിച്ചപ്പോൾ ജനലക്ഷങ്ങൾ സാന്തോ സുബിത്തോ എന്ന് ഇപ്പോൾ തന്നെ വിശുദ്ധനാക്കൂ എന്ന് കരഞ്ഞുകൊണ്ട് വത്തിക്കാൻ ചത്വരത്തിൽ ഒത്തിരി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യർ വന്നിരുന്നു. ഒരുപക്ഷെ അതുപോലെ കരയുന്നൊരു ജനപ്രവാഹം ഈ മാർപ്പാപ്പയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ വന്നില്ലായിരിക്കാം. 24 മണിക്കൂർ നീണ്ട കവറേജുകൾ ലോകമാധ്യമങ്ങൾ ഈ മാർപ്പാപ്പയ്ക്ക് നൽകിയില്ലായിരിക്കാം. എന്നാൽ സഭയുടെ വളർച്ചയുടെ കാര്യത്തിൽ കത്തോലിക്ക സഭയെ നവീകരിക്കുന്നതിന് അടിസ്ഥാനമിട്ട ചില പ്ലാനുകളും പദ്ധതികളുമായിരുന്നു ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ ഹ്രസ്വമായ പാപ്പാ ജീവിതത്തിന്റെ പേപ്പസിയുടെ കാലഘട്ടത്തിൽ വത്തിക്കാനും ലോകവും കണ്ടത്. ലോകത്തെ പിടിച്ചു കുലുക്കിയ ചൈൽഡ് സെക്സ് അബ്യൂസ്, ബാലപീഡനങ്ങൾ, കത്തോലിക്ക സഭയുടെ ഏറ്റവും ദയനീയമായ ആ മേഖലകളില് ഏറ്റവും നിഷ്പക്ഷമായ അന്വേഷണത്തിന് തുടക്കമിടുകയും ആ മേഖലയിൽ സഭയെ നവീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ. അതോടൊപ്പം തന്നെ ക്രൈസ്തവ ദൈവശാസ്ത്രത്തെയും അതിന്റെ തനിമയെയും ആദരവോടെ സ്നേഹിച്ച മാർപ്പാപ്പ, അതിനുവേണ്ടി വാദിച്ച മാർപ്പാപ്പ, മറ്റു മതസ്ഥരുമായിട്ട് സൗഹാർദ്ദത്തിനും സ്നേഹത്തിനും നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം ഈ ലോകത്ത് വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച മാർപ്പാപ്പയായിരുന്നു. അതുപോലെ തന്നെ പേപ്പസിയുടെ പ്രാധാന്യം, പത്രോസിന്റെ പരമാധികാരത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞ ഈ മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ ഓർത്തഡോക്സ് ഇതര സഹോദര സഭകളുമായിട്ട് അനുരഞ്ജനം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഏറെ പണിപ്പെട്ട മാർപ്പാപ്പയായിരുന്നു. ഗർഭഛിദ്രത്തെയും സ്വവർഗഭോഗത്തെയും സ്വവർഗ വിവാഹത്തെയും അതുപോലെ അങ്ങനെയുള്ള മേഖലകളിലെല്ലാം സഭയുടെ യാഥാസ്ഥിതികമായ കാഴ്ചപ്പാടുകളെ മുറുകെ പിടിച്ച ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ ഏറ്റവും വലിയൊരു മനുഷ്യ സ്നേഹിയായിട്ട് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും എല്ലാവരെയും മനസ്സിലാക്കാനും ഉൾച്ചേർന്ന് അവരുമായിട്ട് പ്രവർത്തിക്കാനും കഴിവുള്ളൊരു മഹത് വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. 78-ാമത്തെ വയസ്സിൽ മാർപ്പാപ്പയായ ബെനഡിക്ട് പതിനാറാമൻ ക്ലമന്റ് 12-ാമന് ശേഷം ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി, ജർമ്മനിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 9-ാമത്തെ മാർപ്പാപ്പ തുടങ്ങിയ സവിശേഷതകളാണ്. ജർമ്മൻ, ഇറ്റാലിയൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ്, സ്പാനിഷ്, ലത്തീൻ, ഗ്രീക്ക്, ഹീബ്രു ഭാഷകൾ വശമുള്ള ഈ മാർപ്പാപ്പ പിയാനോ സംഗീതത്തിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട്. കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ നേരിടാൻ അടിസ്ഥാന ക്രൈസ്തവ മൂല്യങ്ങളിലേക്കും പ്രാർത്ഥനയുടെ പാതയിലേക്ക് തിരിച്ചു വരണമെന്നാണ് സഭാതലവനെന്ന നിലയിൽ ആദ്യ വർഷങ്ങളിൽ അദ്ദേഹം കത്തോലിക്ക സമൂഹത്തെ ഉത്ബോധിപ്പിച്ചത്. കർദിനാളാൽ ഉയർത്തപ്പെട്ടതിന് ശേഷം ജനന നിയന്ത്രണം, സ്വവർഗ ലൈംഗികത, മതാന്തര സംവാദം തുടങ്ങിയ വിഷയങ്ങളിൽ സഭയുടെ നിലപാടുകൾ അരക്കിട്ടുറപ്പിക്കുന്നതിൽ കർദിനാൾ രാജ് സിംഗർ പ്രത്യേക ശ്രദ്ധ ചെലുത്തി. വിശ്വാസ തിരുസംഘത്തിന്റെ പ്രീഫെക്റ്റായിരിക്കെ ലാറ്റിൻ അമേരിക്കയിലെ ചില വിമോചന ദൈവശാസ്ത്ര പ്രചാരകർക്കെതിരെ അച്ചടക്ക നടപടി അദ്ദേഹം സ്വീകരിച്ചു. 1984 1986 വിമോചന ദൈവശാസ്ത്രത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ച കാർഡിനൽ രാജ് സിംഗൽ ഇത് മനുഷ്യകുലത്തിനിടയ്ക്ക് വെറുപ്പും അക്രമോത്സുകതയും വളർത്തുന്ന മാർക്സിസ്റ്റ് പ്രവണതയാണെന്ന് വിമർശിച്ചു. ആധുനിക കത്തോലിക്ക സഭയിലെ
ഏറ്റവും പ്രശസ്തരായ ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളും മികച്ച എഴുത്തുകാരനുമായ ഈ മാർപ്പാപ്പ സഭയുടെ പരമ്പരാഗത പ്രബോധനങ്ങളിലും മുന്നണികളിലും അടിയുറച്ച് പ്രവർത്തിക്കുന്നതിനാൽ കടുത്ത യാഥാസ്ഥിതികനെന്നാണ് വിമർശകർ ചിത്രീകരിക്കുന്നത്. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അടുത്ത സഹായിയായിരുന്ന കാർഡിനൽ റാറ്റ്സിംഗർ മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് ജർമ്മനിയിലെ വിവിധ സർവകലാശാലകളിൽ അധ്യാപകൻ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ദൈവശാസ്ത്ര ഉപദേഷ്ടകൻ, മ്യൂനിക് അതിരൂപതയുടെ മെത്രാപ്പോലിത്ത, കർദിനാൾ തിരുസംഘത്തിന്റെ തലവൻ, കർദിനാൾ സംഘത്തിന്റെ ഡീൻ തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. സാൽസ്ബർഗിൽ നിന്നും 30 കിലോമീറ്റർ അകലെ ഓസ്ട്രിയൻ അതിർത്തിയായ ട്രോൺസ്റ്റീൻ ഗ്രാമത്തിലാണ് ജോസഫ് റാറ്റ്സിംഗർ തൻ്റെ ബാല്യകൗമാരങ്ങൾ ചെലവഴിച്ചത്. ബാല്യത്തിൽ തന്നെ അദ്ദേഹം പൗരോഹിത്യത്തോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. സ്വന്തം ഇടവകയിൽ സന്ദർശനം നടത്തിയ മ്യൂനിക് കർദിനാളിനെ വരവേറ്റ കുട്ടികളുടെ സംഘത്തിൽ അംഗമായിരുന്ന ആ 5 വയസ്സുകാരൻ ജോസഫ് റാറ്റ്സിംഗർ ആ കർദിനാളിൻ്റെ സ്നേഹമിശ്രണമായ പെരുമാറ്റത്തിൽ ആകൃഷ്ടനായി തനിക്കും ഒരു കർദിനാളാകണമെന്ന് അന്ന് മാതാപിതാക്കളോട് പറഞ്ഞു. 1941 തൻ്റെ 14 പിറന്നാളിന് പിന്നാലെ ജോസഫ് റാറ്റ്സിംഗർ നാസി യുവജന സംഘടനയായ ഹിറ്റ്ലർ യൂത്തിൽ അംഗമായി. അക്കാലത്ത് ജർമ്മനിയിൽ 14 വയസ്സ് കഴിഞ്ഞ എല്ലാ കുട്ടികളും ഹിറ്റ്ലർ യൂത്തിൽ പ്രവർത്തിക്കണമെന്ന് നിഷ്കർഷയുണ്ടായിരുന്നു. കത്തോലിക്ക വിരുദ്ധരാണെന്ന് കരുതിയിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ജോസഫ് റാറ്റ്സിംഗർ സീനിയർ നാസികൾക്ക് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിറ്റ്ലർ യൂത്തിൽ സജീവമാകാൻ ജോസഫ് റാറ്റ്സിംഗർ തൽപരനായിരുന്നില്ലെന്ന് മാർപ്പാപ്പയുടെ ജീവചരിത്രകാരന്മാർ പറയുന്നുണ്ട്. വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് വൈദികനെ നാസികർ ആക്രമിക്കുന്നതുൾപ്പെടെ കത്തോലിക്ക സഭയ്ക്കെതിരായി ഒട്ടേറെ പീഡനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് വളർന്നത് ജോസഫിൻ്റെ വിശ്വാസം, കത്തോലിക്ക വിശ്വാസം കൂടുതൽ ശക്തമാകാൻ കാരണമായി. 1951 ജൂൺ 29 മ്യൂനിക്കിലെ കർദിനാൾ മൈക്കിൾ വോൺ ഫോൾ ഹാർബറിൽ നിന്ന് അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചു. 1959 ബോൺ സർവകലാശാലയിൽ അധ്യാപകനായി. വിശ്വാസത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെ ദൈവം എന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ക്ലാസ്. 1963 മുൻസ്റ്റേർ സർവകലാശാലയിലെത്തി. ചുരുങ്ങിയ കാലം കൊണ്ട് ദൈവശാസ്ത്ര പണ്ഡിതനെന്ന നിലയിൽ വിഖ്യാതനായി കഴിഞ്ഞ ഫാദർ ജോസഫ് റാറ്റ്സിംഗർ നിറഞ്ഞ സദസ്സിന് മുമ്പാകെയാണ് ആദ്യ പ്രഭാഷണം തന്നെ നടത്തിയത്. 1977 മാർച്ച് 25 പോളാറാമൻ മാർപ്പാപ്പ ജോസഫ് റാറ്റ്സിംഗറെ മ്യൂനിക്കിൻ്റെ ആർച്ച് ബിഷപ്പായി നിയമിച്ചു. അതേ വർഷം തന്നെ മെയ് 28 അദ്ദേഹം അഭിഷിക്തനായി. 80 വർഷത്തിനിടെ ബവേറിയയിലെ ഏറ്റവും വിഖ്യാതമായ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പാകുന്ന ആദ്യ സ്വദേശിയായിരുന്നു അദ്ദേഹം. അതേ വർഷം ജൂൺ 27 പോൾ ആറാമൻ മാർപ്പാപ്പ ആർച്ച് ബിഷപ്പ് ജോസഫ് റാറ്റ്സിംഗറെ കർദിനാളാക്കി ഉയർത്തി. ജോൺ ബോൾ ഒന്നാമൻ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത 1978 ഓഗസ്റ്റിലെ പേപ്പൽ കോൺക്ലേവിൽ പങ്കെടുത്ത ജോസഫ് റാറ്റ്സിംഗർ അതേ വർഷം സെപ്റ്റംബറിൽ ഇക്വഡോറിലെ പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട് 3-ാമത്തെ രാജ്യാന്തര സമ്മേളനത്തിൽ മാർപ്പാപ്പയുടെ പ്രതിനിധിയായി. ഒക്ടോബറിൽ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത കോൺക്ലേവിലും അദ്ദേഹം പങ്കെടുത്തു. 1980 ഇന്നത്തെ ലോകത്ത് ക്രിസ്തീയ കുടുംബത്തിൻ്റെ ദൗത്യം എന്ന വിഷയത്തിൽ നടന്ന 5-ാമത് സാധാരണ ജനറൽ അസംബ്ലിയുടെ റിലേറ്ററായിരുന്നു അദ്ദേഹം. 1981 നവംബർ 25 ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ കർദിനാൾ റാറ്റ്സിംഗറെ വിശ്വാസ തിരുസംഘത്തിൻ്റെ പ്രീഫെക്റ്റായും രാജ്യാന്തര ദൈവശാസ്ത്ര കമ്മീഷൻ്റെയും പൊന്തിഫിക്കൽ ബൈബിൾ കമ്മീഷൻ്റെയും പ്രസിഡൻ്റായിട്ട് നിയമിച്ചു.
ഇക്കാലങ്ങളിലെല്ലാം ജനന നിയന്ത്രണം, സ്വവർഗ ലൈംഗികത, മതാന്തര സംവാദം തുടങ്ങിയ വിഷയങ്ങളിൽ സഭയുടെ നിലപാടുകൾ അരക്കിട്ടുറപ്പിക്കുന്നതിൽ കർദിനാൾ റാജ്സിംഗർ പ്രത്യേക ശ്രദ്ധ ചെലുത്തി. വിശ്വാസ തിരുസംഘത്തിന്റെ പ്രീഫെക്റ്റ് ആയിരിക്കെ ലാറ്റിൻ അമേരിക്കയിലെ ചില വിമോചന ദൈവശാസ്ത്ര പ്രചാരകർക്കെതിരെ അദ്ദേഹം അച്ചടക്ക നടപടി സ്വീകരിച്ചു. 1984 1986 വിമോചന ദൈവശാസ്ത്രത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ച കാർഡിനൽ റാറ്റ്സിംഗർ ഇത് മനുഷ്യർക്കിടയിൽ വെറുപ്പും ആക്രമണ ഉത്സുകതയും വളർത്തുന്ന മാർസിസ്റ്റ് പ്രവണതയാണെന്ന് ആരോപിച്ചു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മരിക്കുകയോ പദവിയിൽ തുടരാനാകാത്ത വിധം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കുകയോ ചെയ്യുന്ന പക്ഷം പിൻഗാമിയാകാൻ പരിഗണിക്കപ്പെടുന്നവരിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ തന്നെയായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മരണത്തിന് പിന്നാലെ കർദിനാൾ ജോസഫ് റാറ്റ്സിംഗർ അടുത്ത മാർപ്പാപ്പയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ അക്കാലങ്ങളിൽ തന്നെ പുറത്തു വന്നു. 2005 ഏപ്രിലിൽ ലോകത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള 100 പേരുടെ പട്ടികയിലേക്ക് അദ്ദേഹത്തെ ടൈം മാഗസിൻ തിരഞ്ഞെടുത്തു. അതേസമയം ആധുനിക കാലത്ത് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച പ്രവചനങ്ങൾ അപൂർവമായേ യാഥാർത്ഥ്യമായിട്ടുള്ളൂ എന്നതുകൊണ്ട് കർദിനാൾ റാറ്റ്സിംഗർക്ക് സാധ്യതയില്ലെന്ന പ്രചരണങ്ങളും ഉണ്ടായി. ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മുൻഗാമിയായ ജോൺ ബോൾ ഒന്നാമൻ മാർപ്പാപ്പയും അപ്രതീക്ഷിതമായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ സാധ്യതാ പട്ടികയിൽ മുൻനിരക്കാരനെ കർദിനാൾ റാറ്റ്സിംഗർ തിരഞ്ഞെടുക്കപ്പെട്ടതും മറ്റൊരു തരത്തിൽ അപ്രതീക്ഷിതമായി. 2005 ഏപ്രിൽ 19 പേപ്പൽ കോൺക്ലേവിൻ്റെ 2ാം ദിനത്തിൽ തന്നെ അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബെസിലിക്കയുടെ ബാൽക്കണിയിൽ മാർപ്പാപ്പയെ പ്രത്യക്ഷപ്പെട്ട പുതിയ മാർപ്പാപ്പ ഇറ്റാലിയനിലാണ് ആദ്യം സംസാരിച്ചത്. കൂടാതെ തുടർന്ന് ലത്തീൻ ഭാഷയിൽ പരമ്പരാഗതമായ ഉർബി എത്തോർബി പ്രഭാഷണം അദ്ദേഹം നടത്തി. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, തുടക്കത്തിലെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, പ്രിയ സഹോദരി സഹോദരന്മാരെ, ശ്രേഷ്ഠനായ ജോൺ പോൾ രണ്ടാമന് ശേഷം കർദിനാൾമാർ ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ വിനീത വേലക്കാരനായി എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഉപകരണങ്ങളുടെ അപര്യാപ്തത എനിക്ക് മുന്നിലുണ്ടെങ്കിലും എങ്ങനെ ജോലി ചെയ്യണമെന്ന് ദൈവത്തിനറിയാം. എല്ലാറ്റുപരിയായി എന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കുന്നു. തിരുവുത്ഥാനത്തിൻ്റെ ആഹ്ലാദത്തിലും അവിടുത്തെ അവസാനിക്കാത്ത കൃപാകടാക്ഷത്തിലുമുള്ള ആത്മവിശ്വാസത്തിലും നമുക്ക് മുമ്പോട്ട് നീങ്ങാം. ദൈവം നമ്മെ സഹായിക്കും. അവിടുത്തെ പരിശുദ്ധ മാതാവ് നമ്മോടൊപ്പമുണ്ടാകും. നന്ദി. ന്യൂർസിയായിലെ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെയും ഒന്നാം ലോകമഹായുദ്ധകാലത്തെ മാർപ്പാപ്പയായിരുന്ന ബെനഡിക്റ്റ് 15-ാമൻ്റെയും ബഹുമാനാർത്ഥമാണ് അനുഗ്രഹീതൻ എന്നർത്ഥമുള്ള ബെനഡിക്റ്റ് എന്ന പേര് കർദിനാൾ റാറ്റ്സിംഗർ മാർപ്പാപ്പയപ്പോൾ തിരഞ്ഞെടുത്തത്. വിശ്വാസികളോട് കൂടുതൽ അടുത്തിടപഴകുന്നതിനായി തുറന്ന പേപ്പൽ കാറാണ് ബെനഡിക്റ്റ് 16-ാമൻ തിരഞ്ഞെടുത്തത്. റോമിൻ്റെ മെത്രാൻ എന്ന നിലയിൽ എല്ലാ വർഷാരംഭത്തിലും സിസ്റ്റൈൻ ചാപ്പലിൽ നവജാത ശിശുക്കളെ മാമോദിസം മുക്കുന്ന ചടങ്ങ് ജോൺ ബോൾ രണ്ടാമനെ പോലെ ബെനഡിക്റ്റ് മാർപ്പാപ്പയും തുടർന്നു. മാർപ്പാപ്പയുടെ സ്ഥാനിക മുദ്രയിൽ ലൗകിക അധികാരത്തിൻ്റെ പ്രതീകമായിരുന്ന 3 തട്ടുകളുള്ള ടിയാറ കിരീടം, അതിന് പകരം ആത്മീയ അധികാരത്തിൻ്റെ പ്രതീകമായ പൗരാണിക കിരീടം അദ്ദേഹം ഉൾപ്പെടുത്തി. പരമ്പരാഗതമായ പാരിയവും അദ്ദേഹം ധരിച്ചു. തൻ്റെ മുൻഗാമിയായിരുന്ന ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിൻ്റെ പ്രാരംഭ നടപടികൾക്ക് അദ്ദേഹം ആരംഭം കുറിച്ചു. 2005 ഒക്ടോബർ 23 മെത്രാന്മാരുടെ സിനഡിന് സമാപനം കുറിച്ച് സെയിൻറ് പീറ്റേഴ്സ് സത്വരത്തിൽ നടന്ന ദിവ്യബലിയിലാണ് ബെനഡിക്റ്റ് 16-ാം മാർപ്പാപ്പ ചുമതലയേറ്റ ശേഷം ആദ്യമായി വിശുദ്ധരയുടെ പ്രഖ്യാപനങ്ങൾ നടന്നത്. അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ ശ്രദ്ധേയമാണ്. യേശു ക്രിസ്തുവുമായ സൗഹൃദം എന്നതാണ് ബെനഡിക്റ്റ് 16-ാം മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളുടെ പ്രധാന വിഷയം. കൃത്രിമ ജനന നിയന്ത്രണം, ഗർഭച്ഛിത്രം, സ്വവർഗ ലൈംഗികത എന്നീ വിഷയങ്ങളിൽ വളരെ കടുത്ത നിലപാടുകളാണ് ഈ മാർപ്പാപ്പ സ്വീകരിച്ചത്. ഈ വിഷയങ്ങളിൽ
തൻ്റെ മുൻഗാമിയെപ്പോലെ അദ്ദേഹം സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിന്നു. സ്വതന്ത്ര ചിന്താഗതികൾ മൂലം പാശ്ചാത്യ ലോകത്ത് സഭയ്ക്കുണ്ടായ ക്ഷീണത്തിൽ നിന്ന് കരകയറാൻ വിശ്വാസ സംബന്ധിയായ കർശന നിലപാടുകൾ സ്വീകരിക്കാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. റോമൻ കത്തോലിക്ക നേതൃത്വവുമായി 1975 മുതൽ അഭിപ്രായ ഭിന്നതയിൽ കഴിഞ്ഞിരുന്ന പത്താം പിയൂസിൻ്റെ സമൂഹത്തിൽ ആ സമൂഹത്തിൻ്റെ പ്രതിനിധിയെ അദ്ദേഹം സ്വീകരിച്ചു, കൂടിക്കാഴ്ച നടത്തി. കാർഡിനൽ റാറ്റ്സിംഗറെ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തതിൽ ആ പത്താം പിയൂസ് സമൂഹത്തിൻ്റെ ബിഷപ്പ് ഫെർണാൻഡ് ഫെലെ അദ്ദേഹം നേരത്തെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിരുന്നു. ഓർത്തഡോക്സ് സഭകളുമായിട്ട് അദ്ദേഹം സൗഹാർദ്ദം, പരിശുദ്ധ മാർപ്പാപ്പ കാര്യക്ഷമമായ സൗഹാർദ്ദം പുലർത്തി. വത്തിക്കാൻ ഇയർ ബുക്കിൽ നിന്ന് പടിഞ്ഞാറിൻ്റെ പാത്രിയാർക്കിസ് എന്ന തൻ്റെ പദവി നീക്കം ചെയ്യാനുള്ള ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ തീരുമാനത്തിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ ഓർത്തഡോക്സ് പാത്രിയാർക്കേറ്റിലെ മെത്രാന്മാർ ആശങ്ക പ്രകടിപ്പിച്ചു. യേശു ക്രിസ്തുവിൻ്റെ വികാരി, ആഗോളസഭയുടെ പരമോന്നത വൈദികൻ എന്നീ വിശേഷം നിലനിർത്തി പടിഞ്ഞാറിൻ്റെ പാത്രിയാർക്കിസ് എന്ന പദവി അദ്ദേഹം നീക്കം ചെയ്തു. പ്രൊട്ടസ്റ്റൻ്റ് സഭകളുമായും അദ്ദേഹം വളരെ നല്ല ബന്ധം പുലർത്താനായിട്ട് ശ്രമിച്ചു. ഫ്രാൻസിലെ പ്രധാന പ്രൊട്ടസ്റ്റൻ്റ് സഭാ വിഭാഗമായ റിഫോം ചർച്ച് ഓഫ് ഫ്രാൻസ് 2005 അദ്ദേഹത്തിന് മാർപ്പാപ്പ സന്ദേശം അയച്ചവർക്ക് പരിഗണനയുടെ സൂചനകൾ നൽകിയതിന് സഭാപ്രതിനിധികൾ മാർപ്പാപ്പയ്ക്ക് നന്ദി അറിയിച്ചു. അതേ വർഷം ജർമ്മനിയിലെ കൊളോണിൽ നടന്ന പ്രഭാഷണത്തിൽ അദ്ദേഹം പ്രൊട്ടസ്റ്റൻ്റ് സഭയെക്കുറിച്ച് പരാമർശിച്ചു. 2006 ആംഗ്ലിക്കൻ സഭാ നേതാവായ കാൻറ്റൺബറി ആർച്ച് ബിഷപ്പ് റൊവാൻ വില്യംസുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി. ഇരു സഭകളും തമ്മിൽ 4 പതിറ്റാണ്ടുകളായി നടന്നുവരുന്ന സംവാദത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന സംയുക്ത പ്രസ്താവന ഇരുവരും ചേർന്ന് പുറത്തിറക്കുകയും ചെയ്തു. 2008 അമേരിക്കൻ പര്യടന വേളയിൽ മാർപ്പാപ്പയുടെ സാന്നിധ്യം നടന്ന സർവമത പ്രാർത്ഥനാ സമ്മേളനത്തിൽ ദ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലേറ്റർ ഡേ സെയിൻസ് അതിൻ്റെ പ്രതിനിധികളെയും ക്ഷണിച്ചു. ആദ്യമായിട്ടാണ് മാർപ്പാപ്പയുടെ ഒരു ചടങ്ങിൽ ഈ സഭയ്ക്ക് ക്ഷണം കിട്ടുന്നത്. മറ്റു സഭകളുമായിട്ടുള്ള മതാന്തര സംവാദം വളർത്താൻ അദ്ദേഹം ശ്രമിച്ചു. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിനെ ലോക ജൂത കോൺഗ്രസ് സ്വാഗതം ചെയ്തു. ജൂതമതത്തിൻ്റെ ചരിത്രത്തോടും ഹിറ്റ്ലറുടെ കൂട്ടക്കുരുതിയോടും അദ്ദേഹം പുലർത്തുന്ന വൈകാരികമായ സമീപനത്തെ കോൺഗ്രസ് പുറത്തിറക്കിയ പ്രസ്താവനയെ പ്രത്യേകം പരാമർശിച്ചു. എന്നാൽ ജൂതവിരുദ്ധ പരാമർശം നടത്തിയ ഒരു പോളിഷ് വൈദികനുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തിയത് ആഗോളവ്യാപകമായി ജൂതന്മാരുടെ പ്രതിഷേധത്തിനിടയാക്കി. താൻ മുമ്പ് അധ്യാപകനായിരുന്ന ജർമ്മനിയിലെ റീഗൻസ്ബർഗ് സർവകലാശാലയിൽ 2006 സെപ്റ്റംബറിൽ നടത്തിയ പ്രഭാഷണത്തിനിടെ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഉപയോഗിച്ച ഒരു ഉദ്ധരണി ആഗോളവ്യാപകമായ മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി എന്നത് ഇപ്പോൾ മറക്കാൻ പറ്റുന്നതല്ല. അതേ തുടർന്ന് മാർപ്പാപ്പ ക്ഷമാപണം നടത്തുകയുണ്ടായി. മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തിബത്തൻ ബുദ്ധമതസ്ഥരുടെ ആത്മീയ ആചാര്യൻ ദലൈലേമ ബെനഡിക്ട് 16 അഭിനന്ദിച്ചു. 2008 ഒക്ടോബറിൽ ദലൈലാമ വത്തിക്കാൻ സന്ദർശിച്ചു. പ്രായാധിക്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നം മൂലവും എഴുത്തിനായി കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആഗ്രഹം കൊണ്ടും വിശ്വാസ തിരുസംഘത്തിൻ്റെ അധ്യക്ഷ പദവിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ച കർദിനാൾ റാറ്റ്സിംഗർ 3 തവണ രേഖാമൂലം രാജി സമർപ്പിച്ചിരുന്നു. പക്ഷേ ജോൺ ബോൾ 2 മാർപ്പാപ്പയുടെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം തുടങ്ങുകയായിരുന്നു. ഉപേക്ഷിക്കപ്പെടുകയോ മറവിലാക്കപ്പെടുകയോ ചെയ്ത പല സ്ഥാനിക വേഷങ്ങളും ചിഹ്നങ്ങളും ബെനഡിക്ട് മാർപ്പാപ്പ പുനരവതരിപ്പിച്ചു. മാർപ്പാപ്പ പരമ്പരാഗതമായി ശൈത്യകാലത്ത് ഉപയോഗിച്ച ചുവന്ന തൊപ്പി അക്കാമൗറോ 2005 ഡിസംബർ 21 മുതൽ ബെനഡിക്ട് മാർപ്പാപ്പ ഉപയോഗിച്ചു തുടങ്ങി. ജോൺ 23 മാർപ്പാപ്പയുടെ കാലത്താണ് അക്കാമൗറോ ഇതിനു മുമ്പ് ഏറ്റവും ഒടുവിൽ ഉപയോഗിച്ചത്. മാർപ്പാപ്പയെ ചുമതലയേറ്റ് 3 വർഷത്തിനുള്ളിൽ തന്നെ ബെനഡിക്ട് മാർപ്പാപ്പൻ ഇറ്റലിയിലും പുറത്തും ഒട്ടേറെ അപ്പസ്തോലിക യാത്ര നടത്തി. ജന്മരാജ്യമായ ജർമ്മനി അദ്ദേഹം 2 തവണ സന്ദർശിച്ചു. ലോക യുവജന ദിനാഘോഷത്തിൽ പങ്കെടുക്കാനായിരുന്നു ആദ്യ യാത്ര.
ബാല്യകാലം ചെലവഴിച്ച സ്ഥലങ്ങളിലേക്കായിരുന്നു രണ്ടാമത്തെ സന്ദർശനം. പോളണ്ടിലും സ്പെയിനിലും മാർപ്പാപ്പയ്ക്ക് ഊഷ്മള വരവേൽപ്പ് ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക രാജ്യമായ ബ്രസീൽ സന്ദർശിച്ച മാർപ്പാപ്പ അവിടുത്തെ ബിഷപ്പുമാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2007 അതുണ്ടായത്. ആ വർഷം തന്നെ ജൂണിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജന്മസ്ഥലമായ അസീസിയിലേക്കും മാർപ്പാപ്പ തീർത്ഥാടനം നടത്തി. വൈദികർ ഉൾപ്പെട്ട ലൈംഗിക പീഡന വിവാദങ്ങളെ തുടർന്ന് അമേരിക്കയിലെ റോമൻ കത്തോലിക്ക സഭ രൂക്ഷമായ പ്രതിസന്ധിയിലോട്ട് കടന്നുപോകുന്ന വേളയിൽ 2008 April 15 to 20 ബെനഡിക്റ്റ് മാർപ്പാപ്പ ഈ രാജ്യത്ത് അമേരിക്കയിൽ സന്ദർശനം നടത്തി. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച ഒരു വൈദികനെ താൻ സംരക്ഷിച്ചതായി 2002 ബോസ്റ്റൺ ആർച്ച് ബിഷപ്പ് നടത്തിയ വെളിപ്പെടുത്തലാണ് അമേരിക്കൻ കത്തോലിക്ക സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോളിളക്കളിൽ ഒന്നായി നടന്നത്. അതിന് വൈദികര പീഡകൾക്ക് വിധേയരായ അനേകം ആളുകൾക്ക് വേണ്ടിയിട്ട് മാർപ്പാപ്പ ക്ഷമ ചോദിച്ചു. പ്രായാധിക്യം മൂലം ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കാത്തതിനാൽ 2013 February 28 സ്ഥാനമൊഴിയുമെന്ന് ബെനഡിക്റ്റ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. 1294 സ്ഥാനത്യാഗം നടത്തിയ സെലസ്റ്റിൻ അഞ്ചാമനാണ് ഇതിനു മുമ്പ് സ്വമനസ് അധികാരമൊഴിഞ്ഞ അവസാനത്തെ മാർപ്പാപ്പ. അതിനുശേഷം കുപ്രസിദ്ധമായ പാശ്ചാത്യ വെസ്റ്റേൺ സ്കിസം അതിൻ്റെ സമാപനഘട്ടത്തിൽ ഗ്രിഗോറിയസ് 12 അധികാരം ഒഴിഞ്ഞിരുന്നെങ്കിലും നിർബന്ധത്തിന് വഴിഞ്ഞുള്ള രാജിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്.